ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാച്ച എണ്ണ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ നോർമലി നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കാച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ഇന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു കാച്ച എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് മുടിക്ക് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ നോർമലി ഉള്ള എന്തെങ്കിലും എണ്ണ ഉപയോഗിക്കണേക്കാളും കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് നമ്മുടെ മുടിക്ക് നൽകുന്നത് നമ്മൾ കാച്ച എണ്ണ ഉപയോഗിക്കുമ്പോഴാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെന്നും നമ്മുടെ മുടിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ച സ്വാഭാവികമായിട്ടും തന്നെ നല്ല രീതിയിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുക, നിങ്ങൾ ഏതെങ്കിലും ഒരു കാച്ച എണ്ണ ഉപയോഗിക്കണം എന്നാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഈ കാച്ചെണ്ണ ഉപയോഗിക്കുന്നത് കറിവേപ്പില ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കറിവേപ്പിലയുടെ ഗുണങ്ങൾ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും അതേപോലെ അകാലനര പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും ഒക്കെ ഈ കറിവേപ്പില വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ കറുക്കും അങ്ങനെയൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അങ്ങനെ പ്രായമായിട്ടൊക്കെ വന്നിട്ടുള്ള ആ നരയൊക്കെ മാറാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മുതൽ ഇങ്ങനെ കാച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുടിയൊക്കെ നരയ്ക്കുന്നത് കുറച്ച് കുറയും, അതായത് അളവ് കുറയും, മുടി നരയ്ക്കുന്നതിൻ്റെ ഒരു എണ്ണം കുറയും. അല്ലാതെ നരച്ച മുടി അങ്ങനെ കറുപ്പാകുമോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ അകാലനര പോലെയുള്ള പ്രശ്നം, അതായത് നമ്മുടെ പ്രായത്തിന് മുമ്പായിട്ട് നരയ്ക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറിവേപ്പില നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അത് ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നല്ല കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ കിളുത്ത് വരാൻ വേണ്ടിയിട്ടും ഈ കറിവേപ്പില ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ സാധനം കറിവേപ്പിലയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉലുവയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ കാച്ച എണ്ണ ഉപയോഗിക്കുക അങ്ങനെ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ നമ്മൾ പറയണില്ല കേട്ടോ. നിങ്ങൾ ഏത് ദിവസമാണോ എണ്ണ വെക്കണത് ആ ദിവസം നന്നായിട്ട് തന്നെ എണ്ണ വെച്ചിട്ട് ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അല്ലാതെ നമ്മൾ കാച്ച എണ്ണയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. അമിതമായിട്ട് എടുത്ത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ കാച്ച എണ്ണ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കണതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകളെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മറ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ എണ്ണയുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ 250 ml എണ്ണയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അതായത് 1/4 കിലോ വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ എണ്ണ എടുക്കുമ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ ഈ മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഒരു പിടി കറിവേപ്പിലയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പം നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കുന്ന കറിവേപ്പിലയുണ്ടല്ലോ അത് കുറച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അളവ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന 4 ചുമന്നുള്ളിയാണ്, അത് രണ്ടായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ എണ്ണ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ അളവിൽ എണ്ണ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളും എടുക്കുക. നമ്മൾ 1/4 കിലോ വെളിച്ചെണ്ണയുടെ സാധനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും എടുത്തു വെച്ചിരിക്കുന്നതും കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് ഇനി അടുക്കട്ടിയുള്ള ഒരു പാത്രമാണ്. അപ്പം ആ പാത്രത്തിനകത്തേക്ക് ഇരുമ്പ് ചീനിച്ചിട്ടേക്ക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. അതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, പക്ഷേ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. അതായത് നമ്മളിങ്ങനെ ആവി പൊങ്ങുന്നത് പോലെ തോന്നും, ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എണ്ണ തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവി വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ചുമന്നുള്ളിയാണ്. അപ്പോൾ അത് നമ്മൾ ഇട്ടുകൊടുക്കുക. അറിയാലോ അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിതുണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടുണ്ടാക്കാനായിട്ട്. ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക, അതിന് പുറമേ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിട്ടിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്, അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. പക്ഷേ ഇതിൻ്റെ ഒരു പച്ചപ്പ് നന്നായിട്ട് മാറണം. ഈ ഒരു ഇലയുണ്ടല്ലോ നമ്മുടെ കറിവേപ്പിലയുടെ ഇല, ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊടിയണ രീതിയിൽ അങ്ങനെ ആവണം. കരിഞ്ഞു പോകുകയല്ല, അതിൻ്റെ കളറ് നന്നായിട്ട് മാറി ആ ഒരു സ്റ്റേജിലേക്ക് വരണം. അത് കാണിച്ചു തരാം കേട്ടോ. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നത് നിർത്തരുത്, ഹൈ ഫ്ലെയിമിൽ ഇടുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക.
ഇതിന് ശേഷം ദാ ഇപ്പോൾ ഈ ഒരു രീതിയിലായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടും. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു അടുപ്പിൽ നിന്ന് ഈ സംഭവം വാങ്ങി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇലയൊക്കെ അങ്ങനെ കരിഞ്ഞിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എണ്ണയുടെ കളർ കണ്ടോ, ഒരു ലൈറ്റ് പച്ച പോലത്തെ കളറിൽ നമുക്ക് എണ്ണയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കാച്ചി എണ്ണ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ സാധനം ഇപ്പോഴും നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചെടുക്കരുത്. ഇതെന്ന് പറയുന്നത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ തണുക്കണം. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അധികം സമയം തന്നെ കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തണുത്ത് വരണം. അത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മളൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് അതിൻ്റെ കളറ് മാറി വരികയും ചെയ്യണം. അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമുക്ക് എന്നിട്ട് ഒരു ചില്ല് ബോട്ടിലാണ് വേണ്ടത്. നമ്മൾ കാച്ചി എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ചില്ലിൻ്റെ കുപ്പിക്കകത്തേക്ക് ഒഴിച്ചു വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ അരിച്ചിട്ട് തന്നെ ഒഴിക്കുകയാണ്, കാരണം അതിൻ്റെ ആ ഒരു ന്യൂട്രീഷൻസ് എല്ലാം എണ്ണയ്ക്കകത്തേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ ഒരു നമ്മുടെ ആ കറിവേപ്പിലയുടെ അംശമൊന്നും നമുക്ക് ആവശ്യമില്ല, എണ്ണ മാത്രം മതി. അപ്പോൾ നമ്മളതിങ്ങനെ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക, ചില്ല് ബോട്ടിലിനകത്ത് അരിച്ചെടുക്കുക. ഇത്ര ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തീരുന്നോടം വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു കറിവേപ്പിലയുടെ ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇത് കളയണ്ട കേട്ടോ. നമ്മുടെ ഒരു ബോഡി സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് എടുത്ത് വെച്ചിട്ട് കുളിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ദേഹത്ത് തേച്ച് അതിനകത്ത് എണ്ണയൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണല്ലോ, അതൊക്കെ നമുക്കങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ബെസ്റ്റാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദേ ഈ രീതിയിൽ ഇത് അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം. എണ്ണ ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്ക്. പിന്നെ ഇത് ഒത്തിരി കരിഞ്ഞു പോകണ്ട, എന്നാലും നന്നായിട്ട് ഒന്ന് ഉണങ്ങി ഒരു ക്രിസ്പി രൂപത്തിലാകണം നമ്മുടെ ഈ ഒരു ഇല കേട്ടോ. എണ്ണയ്ക്കകത്തേക്ക് അങ്ങ് ഇടുമ്പോൾ തന്നെ അറിയാമല്ലോ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് അങ്ങ് പൊള്ളി വരും. അപ്പോൾ ആ ഒരു രീതി നമ്മളൊന്ന് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞങ്ങ് പോവാത്ത രീതിയിൽ എടുക്കുക. അപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എണ്ണ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, ചൂടാകുമ്പോഴേ തന്നെ ഇട്ടുകൊള്ളുക. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും എണ്ണ ഈ ഒരു കാച്ചി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി നോക്കരുത്. മീഡിയം ടു സ്ലോയിനേക്കാൾ കുറച്ചുകൂടി കൂട്ടി വെക്കുക കേട്ടോ. ഒരു മീഡിയമിൽ വെക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ കരിഞ്ഞു തുടങ്ങണമെന്ന് തോന്നുന്ന ആ ടൈം ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നോർമലി നല്ല കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അത് കൊണ്ട് ഉണ്ടാക്കാണ് കുറച്ചും കൂടെ ഗുണം. അതായത് നമ്മൾ വീടുകളിലൊക്കെ നമുക്ക് ഒടിച്ചെടുക്കാൻ കിട്ടുന്ന കറിവേപ്പില ഉണ്ടല്ലോ, അത് കുറച്ച് നല്ലതാണ്. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മറ്റുള്ള ഇല്ലാത്തതിൽ പേരെന്ന് പറഞ്ഞതുപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വീട്ടിലെ കറിവേപ്പില കുറച്ചും കൂടെ ഗുണമുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. ഒരു 15 ദിവസമെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. കണ്ടിന്യൂസ് ആയിട്ടല്ല, നിങ്ങൾ എണ്ണ വെക്കുന്ന ദിവസമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം മുടിയിൽ. എന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 99% ആളുകൾക്കും ഈ ഒരു കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള എണ്ണ ദോഷം ചെയ്യാറില്ല. ചില ആളുകളൊക്കെ നമ്മുടെ കരിഞ്ചീരകം എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എനിക്ക് മുടി കൊഴിച്ചിൽ നിന്നില്ല എന്നൊക്കെ. പക്ഷേ അവരുടെ മുടിക്ക് കരിഞ്ചീരകം സ്യൂട്ട് ആവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ കൂടുതൽ ആളുകൾക്ക് മുടി വളരുക തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അതിനകത്ത് അപൂർവം ചില ആളുകൾക്ക് മുടി വളർച്ച, അതായത് മുടി കൊഴിച്ചിൽ കൂടുതലാകും. അപ്പോൾ അവരുടെ മുടിയിൽ അത് പറ്റത്തില്ല. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തോളാം. എത്ര നല്ല എണ്ണയാണെന്ന് പറഞ്ഞാലും അത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അല്ലാതെ നല്ലതാണ് മറ്റൊരാൾക്ക് വളർന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ കുറച്ച് അളവിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് അളവിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചത്. അപ്പം ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മുടി നന്നായിട്ട് വളരുന്നുണ്ട്, ഗുഡായിട്ട് തോന്നുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം നമുക്കറിയാമല്ലോ കൂടുതൽ എണ്ണ ഒഴിക്കുമ്പോൾ എന്തോരം കൂടുതൽ സാധനങ്ങൾ എടുക്കണം എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ വന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആവശ്യമുണ്ടെന്ന് ഉള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.